മഴ മുന്നറിയിപ്പ് ഒക്കെ വരുന്ന ഘട്ടത്തിൽ ഇടുക്കിയിൽ നിന്നും ഉരുൾപൊട്ടുന്നതിൻ്റെ വാർത്ത കൂടി എത്തുകയാണ്. ഇടുക്കി ശാന്തംപാറയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു. ഏതാണ്ട് പെത്തൊടി ദളം ഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. സമീപത്തെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. ബിനീഷ് ആൻ്റണി വിവരങ്ങളുമായി ചേരുന്നു. ബിനീഷ്, ഈ ഇന്നലത്തെ രാത്രിയിലുണ്ടായ കനത്ത മഴയിലാണോ ഉരുൾപൊട്ടലുണ്ടായത്? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ ജിംഷാദ്, കഴിഞ്ഞ രാത്രിയിൽ തന്നെ ശക്തമായ മഴയാണ് മേഖലയിലുണ്ടായിരുന്നത്. ശാന്തംപാറ പേത്തൊട്ടി ദളം ഭാഗത്തായിരുന്നു ഒരു വലിയൊരു ഉരുൾപൊട്ടലുണ്ടായത്. ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകൾക്കെല്ലാം തന്നെ ഒരു കേടുപാടുകൾ സംഭവിച്ചതായാണ് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മിനി എന്ന ആളുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇവരെ രാത്രി തന്നെ ആളുകളെല്ലാം ചേർന്ന് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിരുന്നു. ഏതായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഉരുൾപൊട്ടൽ ഭയങ്കര ആശങ്കത്തിനാണ് മേഖലയിൽ പറഞ്ഞിരുന്നത്. കാരണം ഈ ഭാഗങ്ങളിലൊന്നും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടാണ്. ഇന്നലെ രാത്രി ഈ മേഖലകളിൽ തന്നെ ശക്തമായ മഴയും ഇടിവെട്ടും തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മേഖലയിൽ വൈദ്യുതി പോലും ലഭ്യമല്ല, ടവറില്ല. അത്തരത്തിലുള്ള ഒരു സംഭവവികാസങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ പറയുന്നത് ചിന്നക്കനാൽ, ബോഡിമെട്ട്, ബിയൽറാവും അതേപോലെ തന്നെ ശാന്തംപാറ ഈ മേഖലയിലെല്ലാം തന്നെ രാത്രി ശക്തമായ മഴയും ഇടിവെട്ടോടു കൂടിയ മഴയായിരുന്നു ലഭ്യമായിരുന്നത്. മേഖലയിൽ വൈദ്യുതി രാത്രി പോയ വഴി ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ ബിയൽറാവ് സിറ്റിയിൽ രാത്രി വെള്ളം വീടുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. സമീപത്തോടെ ഉരുൾപൊട്ടി എന്നാണ് ആളുകൾ പറയുന്നത്. അത്തരത്തിൽ ഇതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും രാത്രി വലിയൊരു ആശങ്ക തന്നെയാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം റോഡ് നിറഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇടുക്കി അപേക്ഷിച്ച് ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം തന്നെ ശക്തമായ മഴയാണ് പല മേഖലകളിലും ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് തന്നെ പറയാം. ഏതായാലും പല ഉൾമേഖലകളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഇതുവരെ ആളപായമൊന്നും ഇല്ലാത്തത് വളരെ ഒരു ആശ്വാസമായ വാർത്ത തന്നെയാണ് നൽകുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോ ഈ മഴ ശക്തി പ്രാപിക്കും, കാലവർഷം ശക്തി പ്രാപിക്കും എന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഉള്ളതുകൊണ്ട് അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ദുർബലമായ ഭൂമിക ഉള്ളിടങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകും അല്ലേ ഹരീഷ്? തീർച്ചയായും അത്തരത്തിൽ ഈ മഴ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പ് നിലയൊക്കെ തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ തന്നെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തേണ്ട ഏതൊക്കെ മേഖലകളിലാണ് അപകട സാധ്യത, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടിയ മേഖലകളിൽ വീണ്ടും എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നെല്ലാം തന്നെ അറിയുന്നുണ്ട്. ഇതെല്ലാം നോക്കിയ ശേഷമായിരിക്കും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായും അത്തരത്തിൽ മാറ്റി പറപ്പിക്കാൻ സ്കൂളുകളിലാണ് സജ്ജമാക്കിയിട്ടുണ്ട്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്. ശാന്തൻപാറയിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. ആളപായമില്ല, പക്ഷേ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത കണക്കിലെടുത്ത് വലിയ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആരെയും മാറ്റിപ്പാർപ്പിക്കുന്നതിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ സ്കൂളുകൾ അടക്കമുള്ളവ അതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന നിലയിൽ പ്രവർത്തിക്കാനൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാനാകുന്നത്. എന്തായിരുന്നാലും ശാന്തൻപാറ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങളും വാർത്തകളും ദൃശ്യങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി നൽകിയത്. ഇപ്പോൾ മഴ ഒന്ന് ശമിച്ചു നിൽക്കുന്നതിനാൽ നേരിയ ആശ്വാസം അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിനും മറ്റ് തുടർ പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി ഉണ്ട് എന്നുകൂടി ആശ്വാസകരമായ വാർത്ത കൂടി പിന്നെ തുടർന്നെത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ബിനീഷ് നൽകിയത്.